ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് മുടി വളരാനായിട്ടുള്ള ഒരു ടിപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നതാണ് നല്ല മുടി. പുരുഷന്മാർക്കാണെങ്കിൽ നല്ല കരുത്തോടെ വളരുന്ന മുടി, സ്ത്രീകൾക്ക് നല്ല ഇടതൂർന്ന മുടി, ഒക്കെ എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ്. പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മുടി കൊഴിച്ചിലും അതുപോലെ താരൻ തുടങ്ങിയ പ്രശ്നങ്ങൾ കൊണ്ട് മുടി വളർച്ച തടസ്സപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് നമുക്ക് ചെയ്യാവുന്ന, വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ഹോം റെമഡിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ടൊരു 2 ഗ്ലാസ് വെള്ളം വേണം നമുക്ക്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുടി വളർച്ചയ്ക്ക് ഏറ്റവും സഹായിക്കുന്ന നമ്മുടെ അടുക്കളയിലുള്ള ഒരു വസ്തുവാണ് ഉലുവ. ഇതൊരു 1.5 ടീസ്പൂണോളം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുതിർത്തെടുക്കാൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ കുതിർക്കാൻ ഇട്ടിരുന്നില്ല, അതുകൊണ്ടാണ് തിളപ്പിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിലും ചെയ്യാം. കുതിർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ വെള്ളത്തിലേക്ക് കിട്ടും. ഇത് നല്ലതുപോലെ തിളച്ച് അതിൻ്റെ എക്സ്ട്രാക്ട്സൊക്കെ വെള്ളത്തിൽ ഇറങ്ങി വരുന്നവരെ, വെള്ളം നല്ല മഞ്ഞ കളറായിട്ട് വരും അത്രയും സമയം വരെ നല്ലതുപോലെ ഇത് തിളപ്പിച്ചെടുക്കണം. ഉലുവ മുടിയിൽ അഴുക്ക് പോവാനും അതുപോലെ തന്നെ മുടി ഇങ്ങനെ ഒന്നൊന്നായി വിട്ട് ഇങ്ങനെ നിൽക്കും, നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്ത പോലെ നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഉപയോഗിച്ചവർക്ക് ഒരുപക്ഷെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇതേ ഉലുവ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ചൂടൊന്ന് കളഞ്ഞ് ഉലുവ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഉലുവയൊക്കെ അരിച്ചെടുത്തിട്ട് ദേ ആ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വീണ്ടും നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ളൊരു വസ്തു തന്നെയാണ്, കോഫി പൗഡറാണ്. കോഫി പൗഡറും ഉലുവയും കൂടി മിക്സ് ചെയ്യുമ്പോൾ സ്മെല്ല് വരുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, പക്ഷേ ഇല്ല, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്, ഒരു മണമാണ് ഉണ്ടാവുക. ഇപ്പോൾ കോഫി നമ്മുടെ മുടിയിൽ, നമ്മുടെ തലയിൽ വെളുത്ത മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കറുപ്പിക്കാനൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യും. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ. നമ്മുടെ തലയോട്ടിയിലൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേനും വേറെ മുടി വളരാനായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരാനായിട്ട് ഈ ഒരു റെമഡി ചെയ്താൽ മതി. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഷാംപൂ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡെയിലി ഷാംപൂ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബാത്റൂമിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുളിക്കുന്ന സമയത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ ഞാൻ ഏകദേശം ചെറിയ 2 സാഷയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു സംഭവം നമ്മൾ മുടി ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇത് തുടർച്ചയായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, കാരണം ഇതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ സാധാരണ ഉലുവ അരച്ച് തേക്കുമ്പോഴും മൈലാഞ്ചി അരച്ച് തേക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ മുടിയിൽ ഇങ്ങനെ അവശേഷിക്കും, പൊടി പൊടി പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പലർക്കും മടിയാണ്. പിന്നെ മൈലാഞ്ചിയൊക്കെ തേക്കുമ്പോൾ റിസ്ക്കിയാണ്, നമ്മൾ അതിന് വേണ്ടി പ്രിപ്പറേഷനൊക്കെ ചെയ്യണം. ഇതൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കുളിക്കാൻ പോണതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് ഇത് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുന്ന സമയത്ത് ജസ്റ്റ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. ഇതൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ചാൽ മതി. ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ചാൽ മാത്രം മതി. ഡെയിലി യൂസ് ചെയ്യുക. നമ്മൾ ഡെയിലി ഷാംപൂ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുക. 1-2 വട്ട ദിവസങ്ങളിലാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. നമ്മൾ മുടി വാഷ് ചെയ്യാനായിട്ട് ഈ ഒരു മാർഗ്ഗം തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം എന്തായാലും ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.